गुड मॉर्निंग एवरीवन। गुड मॉर्निंग। ई സൗണ്ട് ഓക്കേ ആണോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? സൗണ്ട് മൊബൈൽ നെറ്റ്വർക്ക് ആണ്, കോളേജിലെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. സൗണ്ട് ഓക്കേ ആണോ? ഓക്കേ. നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്, നമുക്ക് വൈബ്രേഷൻ ഇന്നത്തോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം തിയറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വൈബ്രേഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോബ്ലംസ് കുറേ നമ്മൾ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ടൈം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ S3 എക്സാമൊക്കെ, S1ൻ്റെ എക്സാം ഇപ്പോൾ വന്നതുകൊണ്ട് ഏകദേശം ഇനിയിപ്പോൾ ഈ ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്ത തന്നെ നിങ്ങളുടെ പരീക്ഷ വരാൻ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആവും തോന്നുന്നു. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ, ഓഫ്ലൈൻ എക്സാം S6ൻ്റെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്ന, ഇപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ തീർത്ത് ഇന്നത്തോടെ ഇത് തീർക്കാം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഈ ഒരു നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഈ ഒരു ലാസ്റ്റ് പാർട്ടാണ് വൈബ്രേഷൻ കൺട്രോൾ ആണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വൈബ്രേഷൻ ഐസൊലേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി വൈബ്രേഷൻ അബ്സോർബർ, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മൾട്ടി ഡിഗ്രി ഫ്രീഡം സിസ്റ്റം, വൈബ്രേഷൻ മെഷർമെൻറ്റ്, ആക്സലറോമീറ്റർസ്, സീസ്മോമീറ്റർ, വൈബ്രേഷൻ എക്സൈറ്റേഴ്സ്, ഈ ടോപ്പിക്സ് നമ്മൾ ഇത്രയും കമ്പയർ ടു അതർ ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് തിയറി പാർട്ടാണ്. അതായത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത, നമുക്ക് ജസ്റ്റ് തിയറി മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് പാർട്ടാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് വെച്ചിട്ട് ഇത് പഠിക്കാവുന്നേ ഉള്ളൂ. വളരെ ബാക്കിയുള്ള പോർഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ഡെറിവേഷനുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് മൊഡ്യൂളിൽ വന്നിരിക്കുന്നതെങ്കിലും അത് ആരും പഠിക്കാതെ വിടരുത്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണിത്, വൈബ്രേഷൻ അബ്സോർബേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, മെഷർമെൻറ്റിലെ ആക്സലറേറ്റർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വൈബ്രേഷൻ അബ്സോർബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേരിൽ തന്നെ അറിയാം, വൈബ്രേഷൻ എന്ത് ചെയ്യണം, നമുക്ക് അബ്സോർബ് ചെയ്തിട്ട് അത് ഇല്ലാതാക്കണം. അതിനുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു വൈബ്രേഷൻ ഒരു ബോഡി ഉണ്ട്, വൈബ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ബോഡി. ആ ബോഡിയാണ് നമ്മുടെ മാസ്, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനോടുകൂടി തന്നെ നമ്മളൊരു വൈബ്രേഷൻ അബ്സോർബർ എന്ന് പറഞ്ഞ് വേറൊരു മാസ് കൂടി അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ആ മാസിൻ്റെ റെസൊണൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഈ ഒരു സെക്കൻഡറി സിസ്റ്റം, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി സിസ്റ്റം ആണെങ്കിൽ സെക്കൻഡറി സിസ്റ്റത്തിൻ്റെ വൈബ്രേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്തിട്ട് ഇത് വൈബ്രേഷൻ നെറ്റ് എഫക്റ്റ് സീറോ ആവുന്ന രീതിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നതാണ് വൈബ്രേഷൻ അബ്സോർബർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. ദി ടേം, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് നോക്കിയാൽ, ദി ടേം വൈബ്രേഷൻ അബ്സോർബർ ഈസ് യൂസ്ഡ് ഫോർ പാസീവ് ഡിവൈസസ് സച്ച് എസ് മാസസ് സ്പ്രിങ്സ് ആൻഡ് ഡാംബേഴ്സ് അറ്റാച്ച്ഡ് ടു ദി വൈബ്രേറ്റിംഗ് സ്ട്രക്ചർ ടു മിനിമൈസ് ദി വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ തന്നെ രണ്ട് രീതിയിലാണുള്ളത്, പാസീവ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട്. ആക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സെൻസേഴ്സൊക്കെ വെച്ച് ചെയ്യുന്ന ഫീഡ്ബാക്കുകളൊക്കെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് വൈബ്രേഷൻ ഇത് ആക്റ്റീവ് കൺട്രോൾ, ആക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. പാസീവ് ആണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ മീൻസിലൂടെയും ഇതുപോലുള്ള മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് പാസീവ് വൈബ്രേഷൻ കൺട്രോൾ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈബ്രേഷൻ അബ്സോർബറിൽ പാസീവ് ഡിവൈസസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് മാസ് ആവാം, സ്പ്രിംഗ് ആവാം, ഡാംബേഴ്സ് ആവാം, ഇത് വൈബ്രേഷൻ സ്ട്രക്ചറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മിനിമൈസ് വൈബ്രേഷൻ, ഏറ്റവും മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈബ്രേഷൻ സ്ട്രക്ചറിൻ്റെ കൂടെ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അതാണ് വൈബ്രേഷൻ അബ്സോർബറിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ദി വൈബ്രേഷൻ അബ്സോർബർ ജനറലി കൺസിസ്റ്റ് ഓഫ് മാസ് ലിങ്ക്ഡ് ടു ദി വൈബ്രേഷൻ സ്ട്രക്ചർ ബൈ എ സ്പ്രിംഗ് ആൻഡ് എ ഡാംബർ. വൈബ്രേഷൻ അബ്സോർബേഴ്സ് ആർ സെറ്റപ്പ് സോ ദാറ്റ് ദി മാസ് ക്യാൻ വൈബ്രേറ്റ് അറ്റ് സ്പെസിഫിക് ഫ്രീക്വൻസി
ക്ലോസ് ടു ദാറ്റ് ഓഫ് ദി സ്ട്രക്ചർ. അപ്പോൾ ഈ വൈബ്രേഷൻ അബ്സോർബർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ആക്ച്വൽ വൈബ്രേറ്റിംഗ് മെഷീൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിൻ്റെയോട് ഏകദേശം അടുത്ത് വരുന്ന ഒരു ഒരു ഫ്രീക്വൻസിയിലായിരിക്കും, സ്പെസിഫിക് ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ വൈബ്രേഷൻ അബ്സോർബർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദസ് വെൻ ദി സ്ട്രക്ചർ സ്റ്റാർട്സ് ടു മൂവ് അണ്ടർ ആൻ എക്സൈറ്റേഷൻ, ദി മാസ് ഓഫ് ദി വൈബ്രേഷൻ അബ്സോർബർ മൂവ് ആസ് വെൽ. ദിസ് ക്രിയേറ്റ്സ് എ ന്യൂ സിസ്റ്റം വിത്ത് ഡിഫറെൻറ്റ് ബിഹേവിയർ. അപ്പോൾ ഇത് ചെയ്യുന്ന സ്ട്രക്ചർ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ അതിനോട് സിമിലർ ആയിട്ടുള്ള വൈബ്രേഷനുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് നമ്മളുടെ അബ്സോർബർ എന്ത് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഫൈനൽ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദെൻ ഇമ്പോസിബിൾ ഫോർ ദി സ്ട്രക്ചർ ടു റീച്ച് ദി അൺകംഫർട്ടബിൾ ആക്സലറേഷൻ വിച്ച് ഇറ്റ് റീച്ച്ഡ് വിത്ത് ദി സ്ട്രക്ചർ അലോൺ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡാമ്പിങ് കൊടുക്കുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ റെസൊണൻസ് ഒക്കെ കുറക്കാറുണ്ട്. റെസൊണൻസ് അല്ലാതെ ഹൈ ഇൻഫിനിറ്റിയിലേക്ക് അതിൻ്റെ വൈബ്രേഷൻ പോകുന്നതിനൊക്കെ നമ്മൾ തടയാറുണ്ട്. അങ്ങനത്തെ കുറേ മെഷേഴ്സ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പ്രകാരമുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇൻഫിനിറ്റിയിലേക്ക് ഫ്രീക്വൻസി പോകുന്ന കേസുകൾ റെസൊണൻസിനെയൊക്കെ ഈ ഒരു അബ്സോർബർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതാണ് വൈബ്രേഷൻ അബ്സോർബർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് സ്ലൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ സോറി. വൈബ്രേഷൻ അബ്സോർബർ, വെൻ ആൻ അബ്സോർബിംഗ് മാസ് സ്പ്രിംഗ് സിസ്റ്റം ഈസ് അറ്റാച്ച്ഡ് ടു ദി മെയിൻ മാസ് ആൻഡ് ദി റെസൊണൻസ് ഓഫ് ദി അബ്സോർബർ ഈസ് ട്യൂൺഡ് ടു മാച്ച് ദാറ്റ് ഓഫ് ദി മെയിൻ മാസ്, ദി മോഷൻ ഓഫ് ദി മെയിൻ മാസ് ഈസ് റെഡ്യൂസ്ഡ് ടു സീറോ അറ്റ് ഇറ്റ്സ് റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ ഇതെന്താ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്സോർബിംഗ് മാസ് ഈ വൈബ്രേഷൻ മെഷീനുമായിട്ട് സ്പ്രിംഗിലൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമുക്കൊരു വൈബ്രേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതാണ് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് വൈബ്രേഷൻ അബ്സോർബിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് ഒരു മാസ് സ്പ്രിംഗ് നമ്മൾ ട്യൂൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ വൈബ്രേഷൻ റെസൊണൻസിനോട് നിയർ ബൈ വരുന്ന ആ ഒരു വെലോസിറ്റിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളതിനെ ട്യൂൺ ചെയ്ത് വെക്കുന്നത്. അബ്സോർബർ ഈസ് ട്യൂൺ ടു മാച്ച് ദാറ്റ് ഓഫ് ദി മെയിൻ മാസ്, ദി മോഷൻ ഓഫ് ദി മെയിൻ മാസ് ഈസ് റെഡ്യൂസ്ഡ് ടു സീറോ. അപ്പോൾ അങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നെറ്റ് എഫക്റ്റ് നോക്കാൻ നേരത്ത് മറ്റേ വൈബ്രേഷൻ്റെ ആ ഒരു അതും ഇതിൻ്റെ അബ്സോർബറിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയും കൂടി ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യുകയും വൈബ്രേഷൻ ഇല്ലാതാവുന്ന ഒരു എഫക്റ്റിലേക്കാണ് അത് വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സ്പ്രിംഗ് മാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള വൈബ്രേഷൻ അബ്സോർബറിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ്. ഓക്കെ ദസ് ദി എനർജി ഓഫ് ദി മെയിൻ മാസ് ഈസ് അപ്പാരൻ്റ്ലി അബ്സോർബ്ഡ് ബൈ ദി ട്യൂൺഡ് ഡാമ്പിംഗ് അബ്സോർബർ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദി മോഷൻ ഓഫ് ദി അബ്സോർബർ ഈസ് ഫൈനൈറ്റ് അറ്റ് ദിസ് റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ അബ്സോർബറിൻ്റെ മോഷൻ ഈ ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു മോഷൻ ആയിരിക്കും, അതുവഴി ഇത് അബ്സോർബ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേഷനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് വൈബ്രേഷൻ അബ്സോർബർ കൊണ്ട് നമ്മൾ അഡീഷണൽ ഒരു മാസ് സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട് ട്യൂൺ ചെയ്ത് റെസൊണൻസ് ഫ്രീക്വൻസിനോട് അടുത്തിട്ടുള്ള ഒരു ഫ്രീക്വൻസി, ആ മെഷീൻ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ അടുത്തുള്ളൊരു ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വൈബ്രേഷൻ അബ്സോർബർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക്, 5 മാർക്സിൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന. ദിസ് ഈസ് ബിക്കോസ് ദി സിസ്റ്റം ഹാസ് ചേഞ്ച് ഫ്രം വൺ ഡേ. അപ്പോൾ ഈ ഈ അബ്സോർപ്ഷൻ സിസ്റ്റം മെയിനായിട്ട് ഒക്കറിയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മൊത്തം കാര്യങ്ങളും നമ്മൾ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻ്റും ഒക്കെ ഒരു ഡയറക്ഷനിലുള്ള എക്സ് ഡോട്ട് തീറ്റ ഡോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എക്സ് അല്ലെങ്കിൽ തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു ഡയറക്ഷനിലെ, ഇനി രണ്ട് ഡയറക്ഷനിൽ ഈ ഒരു ഡിഗ്രി ഓഫ് വൈബ്രേഷൻ ഉണ്ടെങ്കിലോ, നമുക്ക് ഒരു ഡയറക്ഷനിലുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ സിലബസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സിലബസിൽ വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത്
സെക്കൻഡ് ഡിഗ്രിയും തേർഡ് ഡിഗ്രി ത്രീ ഡിഗ്രി ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുതലുള്ള വൈബ്രേഷൻസ്, അതായത് എക്സ് വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലേക്ക് കൂടെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ഉണ്ട്. മെട്രിക്സ് ഒക്കെ എടുത്ത് ചെയ്യേണ്ട കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ഇത് നമ്മുടെ സിലബസിലില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിലബസ് കുറച്ച് സിമ്പിളാണ്. ഈ ഒരു കേസിൽ നമ്മുടെ വൈബ്രേഷൻ അബ്സോർബർ, നമ്മൾ രണ്ടാമത്തെ ഒരു അബ്സോർബർ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോയിട്ടാണ് അത് അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഇത് ഫൈനൽ ഫ്രീക്വൻസി സീറോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആണ് ഈ ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്, ദിസ് ഇസ് ബിക്കോസ് ദി സിസ്റ്റം ഹാസ് ചേഞ്ച്ഡ് ഫ്രം എ വൺ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം ടു എ ടു ഡിഗ്രി ഓഫ് സിസ്റ്റം ആൻഡ് നൗ ഹാസ് ദി ടു റെസൊണൻസ് ഫ്രീക്വൻസീസ് നെയ്തർ ഓഫ് വിച്ച് ഈക്വൽസ് ദി ഒറിജിനൽ റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് ദി മെയിൻ മാസ്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് റെസൊണൻസ് ഫ്രീക്വൻസിയിലായിരിക്കും ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി നമുക്ക് ഫൈനലി നെറ്റ് ഇതിൻ്റെ വൈബ്രേഷനെ ഇല്ലാതാകുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് വൈബ്രേഷൻ അബ്സോർബർ ഇങ്ങനെ സ്പ്രിംഗ് അറ്റാച്ച്മെൻറ്റ് കൂടി പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ട്രാൻസ്മിസിബിലിറ്റി ഫാക്ടർ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ട്രാൻസ്മിസിബിലിറ്റി വൈ ആക്സിസിലും ഫ്രീക്വൻസി എക്സ് ആക്സിസിലും ആയിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് അബ്സോർബർ ഒന്നും ഇല്ലാത്ത കേസാണെന്ന് വിചാരിക്കുക. നോ അബ്സോർബർ ആണെങ്കിൽ ഇതാണ് കർവ്, അതായത് ഒരു ഹൈ പീക്ക് വരുന്ന ഒരു കർവാണ്. പിന്നെ രണ്ടാമത്തെ പിങ്ക് ഗ്രാഫ്, ആ ഒരു പിങ്ക് കളറിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് പിങ്ക് കളറിലുള്ളത് ഡാമ്പിംഗ് ഇല്ലാതെ നമ്മൾ അബ്സോർബർ മാത്രം പിടിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വൈബ്രേഷനെ കൺട്രോൾ ചെയ്യുന്ന വൈബ്രേഷനെ അബ്സോർബ് ചെയ്യുന്നത് എന്നാണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്മോൾ ഡാമ്പിങ്ങും ഒപ്റ്റിമൈസ്ഡ് ഡാമ്പിങ്ങും ആയിട്ടുള്ള രണ്ട് കേസുകൾ കൂടിയുണ്ട്. സ്മോൾ ഡാമ്പിങ് കൊടുക്കാൻ നേരത്ത് നമുക്ക് വരുന്നത് ഈ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പീക്ക് വളരെ ചെറുതായി കുറഞ്ഞു, ചെറിയൊരു പീക്കായി മാറിയിട്ടുണ്ട്. ഇനി ഒപ്റ്റിമൈസ്ഡ് ഡാമ്പിംഗ് കേസിലാണെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഈ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള, കമ്പയർ ടു ട്രാൻസ്മിസിബിലിറ്റിയുടെ ആ ഒരു പീക്സ് എല്ലാം പോയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത് വൈബ്രേഷൻ അബ്സോർബർ ഉപയോഗിക്കുമ്പോൾ. നമുക്കങ്ങനെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു മെഷീൻ ഫൗണ്ടേഷനിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ വൈബ്രേഷൻ അബ്സോർബറിൻ്റെ ഉപയോഗം എന്നുള്ള വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമ്മളുടെ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറസിയോടെ മെഷീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ ഏതൊരു മെഷീനാണോ അതിൻ്റെ ഫങ്ഷൻ നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വൈബ്രേഷൻ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എടുക്കുന്നത്. വൈബ്രേഷൻ കൺട്രോൾസ്, വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അബ്സോർബർ ഉണ്ട്. ഈ അബ്സോർബറിനെ ഇങ്ങനെ സ്മൂത്ത് ആൻഡ് ചെയ്യാൻ ഡാംബറും അതുപോലെ തന്നെ അഡീഷണൽ ഒരു മാസ് സ്പ്രിംഗ് അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് സ്മൂത്ത് ആൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എഫക്റ്റ്, ഫൈനൽ വൈബ്രേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. വൈബ്രേഷൻ ഐസൊലേഷനിൽ നമുക്കൊരു മാസ് ഉണ്ട്, നമ്മളുടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന മാസ്, ഒരു ഹെവി മാസ് വൈബ്രേറ്റിംഗ് സോഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അപ്പോൾ വൈബ്രേഷൻ അബ്സോർപ്ഷനും വൈബ്രേഷൻ ഐസൊലേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷനിൽ സാധാരണ പോലെ തന്നെ ഒരു സിംഗിൾ മാസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഒരു റബ്ബർ പോലുള്ള അല്ലെങ്കിൽ സിസ്മിക് മീറ്റേഴ്സ് അതുപോലുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്തെങ്കിലും അബ്സോർബ് ചെയ്യാനുള്ള, ഐസൊലേറ്റ് ചെയ്യാനുള്ള, ഈ വൈബ്രേഷനെ ഐസൊലേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ വൈബ്രേഷൻ ഐസൊലേഷനിൽ എടുക്കുന്നത്. പക്ഷെ വൈബ്രേഷൻ അബ്സോർപ്ഷനിൽ അഡീഷണലായിട്ടുള്ള മാസ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കും. അത് ഈ രീതിയിലോ ടോപ്പിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള മാസിൻ്റെ അറേഞ്ച്മെൻസിലൂടെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള ആ ഒരു റെസൊണൻസ് ഒഴിവാക്കുന്ന രീതിയിൽ, ട്രാൻസ്മിസിബിലിറ്റി മാക്സിമം കുറക്കാവുന്ന രീതിയിൽ ഡാംബേഴ്സും ഈ ഒരു അഡീഷണൽ മാസും വെച്ചിട്ട് വൈബ്രേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വൈബ്രേഷൻ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയണം. അപ്പോൾ ഇതുവഴി നമ്മളുടെ ഈ ഒരു സിക്സ്ത് മൊഡ്യൂളിലെ വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കഴിയും. ഇനി നമുക്ക് പോകാനുള്ളത് മൾട്ടി ഡിഗ്രി ഫ്രീഡം സിസ്റ്റം.
അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളൂ. പിന്നെ വൈബ്രേഷൻ മെഷർമെൻറ്റ്. അപ്പോൾ വൈബ്രേഷൻ മെഷർമെൻറ്റിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അത് എങ്ങനെയാണ് വൈബ്രേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ, ഇടയ്ക്കൊക്കെ ചോദിക്കാം, ഒരു കുഴപ്പമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, നീഡ് ഫോർ വൈബ്രേഷൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തിനാണ് വൈബ്രേഷൻ മെഷർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഒരു മെഷീൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോങ് റണ്ണിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ഒക്കെ, അതിൻ്റെ ഫൈനൽ ആ ഒരു മെഷീൻ്റെ ഉപയോഗം എന്താണോ, മെഷീൻ ടൂൾസിൽ ഇപ്പോൾ ലെയ്ത്ത് ഇതുപോലുള്ള ഇതൊക്കെ ആണെങ്കിൽ, ആ ഒരു നമ്മൾ സർഫസ് ഫിനിഷിങ് നല്ല നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുക എന്നാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വൈബ്രേഷൻ മെഷർമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആക്യുറസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നീഡ് ഫോർ വൈബ്രേഷൻ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടു മെഷർ നാച്ചുറൽ ഫ്രീക്വൻസീസ് ഫോർ സെലക്ടിങ് ഓപ്പറേഷണൽ സ്പീഡ് ടു അവോയ്ഡ് റെസൊണൻസ്. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കുക, അതുവഴി റെസൊണൻസ് അവോയ്ഡ് ചെയ്യുക. ചില കേസുകൾ നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ മെഷീൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ളൊരു ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒമേഗ ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന റേഷ്യോ വണ്ണിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് മെഷീനെ പെട്ടെന്ന് എത്തിക്കും. കാരണം അതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെസൊണൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു റെസൊണൻസിൻ്റെ പാരാമീറ്റർ കൃത്യമായി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ നാച്ചുറൽ ഫ്രീക്വൻസി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വൈബ്രേഷൻ, ആ ഒരു സിസ്റ്റത്തിൻ്റെ വൈബ്രേഷനെ മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Some machines while running at high speeds leads to resonance condition and may get fail. അപ്പോൾ റെസൊണൻസിൽ റൺ ചെയ്താൽ അത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റെസൊണൻസിൻ്റെ പ്രശ്നം അതാണ്. മാക്സിമം ട്രാൻസ്മിസിബിലിറ്റി ഫോഴ്സ് വരുന്ന ഒരു ഹൈ പീക്ക് വരുന്ന ഒരു കേസാണത്. അപ്പോൾ അത് മെഷീനിനെ ഫാറ്റിഗായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മെഷീൻ കമ്പോണൻസിനെ ഫെയിലിയറിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കൃത്യമായിട്ടുള്ള റെസൊണൻസ് ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മെഷർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ടു ഡിസൈൻ ആക്റ്റീവ് വൈബ്രേഷൻ ഐസൊലേഷൻ സിസ്റ്റം ടു അവോയ്ഡ് ദി എക്സസീവ് വൈബ്രേഷൻസ് വിച്ച് മേ ട്രാൻസ്ഫർ ടു ദി നിയർ ബൈ മെഷീൻസ് ഓർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഐസൊലേഷൻ മെക്കാനിസം നമ്മൾ ആദ്യം തന്നെ ഒരു സിസ്റ്റം തന്നെ ആദ്യം തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള റബ്ബർ പാഡ്സോ സ്പ്രിങ്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഇനീഷ്യലി അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ആ ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ മെഷീനൊക്കെ ഒരു പിടിപ്പിക്കുക ഇൻസ്റ്റാളേഷൻ നടക്കുന്ന ആ ഒരു പോയിൻ്റിൽ തന്നെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ വൈബ്രേഷൻ മെഷർമെൻറ്റും നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതോടുകൂടി നമുക്ക് പറ്റും. ടു ചെക്ക് ദി ഹെൽത്ത് ഓഫ് ദി മെഷീൻ, മെഷീൻ്റെ ഹെൽത്ത് ലൈഫ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ്റെ വാല്യൂ അത്യാവശ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ദി സിസ്റ്റം സച്ച് ആസ് മാസ്, സ്റ്റിഫ്നെസ്, ഡാമ്പിങ്. അപ്പോൾ ഈ വൈബ്രേഷൻ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് പല പല പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള മാസ്, സ്റ്റിഫ്നെസ്, ഡാമ്പിങ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു വൈബ്രേഷൻ മെഷർമെൻറ്റ് സിസ്റ്റം കൊണ്ട്. ഇനി ഈ ബേസിക് സ്റ്റെപ്സ് ഓഫ് വൈബ്രേഷൻ മെഷർമെൻറ്റ്, എങ്ങനെയാണ് വൈബ്രേഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് പല സ്റ്റെപ്പുകൾ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കാം. വൈബ്രേറ്റിംഗ് മെഷീൻ സ്ട്രക്ചർ, അതിൽ നിന്നുള്ള വൈബ്രേഷനെ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്ഡ്യൂസറ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഈ ഒരു വൈബ്രേഷനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം, വോൾട്ടേജ് ഇതൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ലേക്ക് ആയിട്ടായിരിക്കും അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറ്റുന്നു. ആ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, സിഗ്നൽ കൺവേർഷൻ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമ്മൾ സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്നു. അത് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡറോ കമ്പ്യൂട്ടറോ ഒക്കെ അത്
മാറ്റുന്നു, പിന്നെ അതിനെ അനാലൈസ് ചെയ്യുന്നു, ഡാറ്റ അനാലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ വൈബ്രേഷൻ മെഷീൻ സ്റ്റെപ്സിലുള്ള 5 പോയിൻറ്റുകൾ, അതിൽ വൈബ്രേഷൻ മെഷീൻ ഓർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൈബ്രേഷൻ വൈബ്രേഷനുള്ള ആ ഒരു സ്ട്രക്ചറാണ് വൈബ്രേഷൻ. അതിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പിന്നെ വൈബ്രേഷൻ പിക്കപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ പോലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ്, ട്രാൻസ്ഡ്യൂസർ പോലെ ഡിവൈസ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് കേപ്പബിൾ ടു കൺവേർട്ടിങ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഇൻ ടു ഇലക്ട്രിക്കൽ വോൾട്ടേജസ്. അപ്പോൾ മെക്കാനിക്കലി വൈബ്രേറ്റ് ചെയ്യുന്നതിനെ അത് എന്ത് ചെയ്യുന്നു, ആ ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ വോൾട്ടേജിൻ്റെ ടേംസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഈ വൈബ്രേഷൻ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ വൈബ്രേഷൻ പിക്കപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ആക്സിലറോമീറ്റർ ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ സിഗ്നൽ കൺവേർഷൻ ഡിവൈസസ്, അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് സിഗ്നലിനെ പിന്നെ കൺവേർട്ട് ചെയ്യണം. ടു കൺവേർട്ട് ദി ഇലക്ട്രിക് സിഗ്നൽസ് ഫ്രോം ദി വൈബ്രേഷൻ പിക്കപ്സ് ടു അതർ ഫോമാറ്റ്, ഫോർ എക്സാമ്പിൾ ആംപ്ലിഫൈയിങ്, മോഡുലേറ്റിംഗ്, ഫിൽട്ടറിങ്, കണ്ടീഷനിങ്. അപ്പോൾ ഈ ഒരു കിട്ടിയ ഇലക്ട്രിക് സിഗ്നലിനെ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള, നമുക്ക് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ അതിൻ്റെ പല പ്രോസസ്സുകളൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത സിഗ്നൽ കൺവേർഷൻ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് ഡിസ്പ്ലേ യൂണിറ്റ്. ഇതൊക്കെ ഈ ഒരു മെഷർ ചെയ്ത സിഗ്നൽസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് വേണം. പിന്നെ ഡാറ്റ അനാലിസിസ്, ഇതിനെ ഈ ഫൈനൽ കിട്ടിയ അനാലിസിസ് ഗ്രാഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ലോ ഫ്രീക്വൻസി ഒക്കെ കിട്ടുന്ന വൈബ്രേഷനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മളുടെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സിഗ്നൽസിനെയൊക്കെ റീഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അതിനെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അപ്പോൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വൈബ്രേഷൻ്റെ ഓരോ ഉയർച്ച താഴ്ചകളൊക്കെ കൃത്യമായിട്ട് ആ ഗ്രാഫിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ഗ്രാഫൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വരക്കുന്നതെങ്കിൽ അതിലൂടെ നമുക്കതിൻ്റെ ഒരു സ്വഭാവം, ആ ഒരു വൈബ്രേഷൻ്റെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അതാണ് വൈബ്രേഷൻ മെഷർമെൻറ്റിൻ്റെ പല പല സ്റ്റെപ്പുകൾ നമ്മളിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ആക്സിലറോമീറ്റർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആക്സിലറോമീറ്റർ ഇപ്പോൾ സോറി ഓക്കെ ആക്സിലറോമീറ്റർ നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഒരു പിക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേ ലീനിയർ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ആക്സിലറോമീറ്റർ ഇതുപോലുള്ള ട്രാൻസ്ഡ്യൂസർ പോലുള്ള ഡിവൈസ് എന്ന് പറയുന്നത്. ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് ആക്സിലറോമീറ്റർ. അതിൻ്റെ പാർട്സ് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അതായത് അതിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് മെക്കാനിക്കൽ ഇതിനെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വൈബ്രേഷൻ ഇതിലേക്ക് മാറ്റ മെക്കാനിക്കൽ മോഷനെ നമ്മളുടെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്നത്. അതിൽ പല പാർട്സ് ഉണ്ട്, സീസ്മിക് മാസ് ഉണ്ട്, ലെഡ് വയറുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ കണക്ടറുണ്ട്, പിന്നെ കവർ, പ്രീലോഡിങ്, ഇതുപോലുള്ള മൈക്രോ ഇലക്ട്രോണിക്സ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്. അപ്പോൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ്, പീസോ ഇലക്ട്രിക് എഫക്റ്റ് വഴിയാണ് നമ്മളുടെ മെക്കാനിക്കൽ മോഷനെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് സിഗ്നലിലേക്ക് മാറ്റുന്നത്. അതായത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഇതുപോലത്തെ നിങ്ങൾ സങ്കല്പിക്കുക, അതിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുമ്പോൾ ഇതിൽ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനും കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുമ്പോഴാണ്, അതായത് അതിൻ്റെ എക്സ് ഡയറക്ഷനിൽ എലോങ്ങേറ്റ് ചെയ്യുക അല്ലെങ്കിൽ
ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ആംഗുലർ ആംഗുലാർ റൊട്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലസ് മൈനസ് ചാർജുകൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിൽ നമുക്ക് കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ സെറ്റപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറോമീറ്റർ, അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഇതൊക്കെയാണ്. ആൻഡ് ആക്സിലറോമീറ്റർ ഈസ് എ സെൻസർ ദാറ്റ് മെഷേഴ്സ് ദി ഫിസിക്കൽ ആക്സലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു വൈബ്രേഷൻ. വൈബ്രേഷൻ മൂലമുള്ള ഫിസിക്കൽ ആക്സലറേഷനെ അത് മെഷർ ചെയ്യുക, ഒരു സെൻസറൊക്കെ വെച്ചിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത്. ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിവൈസ് ഇൻ ദി പീസോ ഇസ് ദി പീസോ ഇലക്ട്രിക് ആസ്. അപ്പോൾ ആക്സിലറോമീറ്റർ തന്നെ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പീസോ ഇലക്ട്രിക് ആണ്. പീസോ ഇലക്ട്രിക് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് വഴി വർക്ക് ചെയ്യുന്ന ഒരു ആക്സിലറോമീറ്റർ ആണ് പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ മോഷനെ ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആസ് ദി നെയിം സജസ്റ്റ് ഇറ്റ് യൂസസ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് വിച്ച് കൺവേർട്ട് ദി മെക്കാനിക്കൽ മോഷൻ ഇൻ ടു എ ഇലക്ട്രിക്കൽ സിഗ്നൽ. ദി ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് പീസോ ഇലക്ട്രിക് ക്വാർട്സ് ക്രിസ്റ്റൽ ഓൺ വിച്ച് ആൻ ആക്സിലറേറ്റീവ് ഫോഴ്സ് ഹൂസ് വാല്യൂ ഈസ് ടു ബി മെഷേർഡ്. അപ്പോൾ ഇതൊരു ക്വാർട്സ് ക്രിസ്റ്റൽ ആണ് നമ്മൾ സാധാരണ പീസോ ഇലക്ട്രിക് ആയിട്ടുള്ള ഇത് ഉപയോഗിക്കാറുള്ളത്. ഇതൊക്കെ കുറച്ച് റിസർച്ച് ആയിട്ടുള്ള പരമായിട്ടുള്ള ടോപ്പിക്സ്, വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പീസോ ഇലക്ട്രിസിറ്റി, മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ. നമ്മുടെ ഓട്ടോമേഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ അമൽ വിജയൊക്കെ എന്നോട് ഇടയ്ക്ക് ഇതുപോലുള്ള റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ഈ ഒരു ഏരിയാസൊക്കെ ശരിക്കും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മളുടെ റിസർച്ച് പോലുള്ള ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഈ പീസോ ഇലക്ട്രിക് ക്വാർട്സ് ക്രിസ്റ്റൽ എന്നൊക്കെ പറയുന്നത് ഇത് വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു മെറ്റീരിയലാണ്. ക്വാർട്സ് സിസ്റ്റം അതിൻ്റെ എന്താ പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള അതിലെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ വെച്ചിട്ടാണ് ആ ഒരു മെക്കാനിക്കലായിട്ടുള്ള എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒക്കെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വാൻസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടോപ്പിക് ഉണ്ട്. ഒരു US ൽ ഒരു സയൻറ്റിസ്റ്റ് ആണ്, സിംഗപ്പൂരിലുള്ള ഒരു പുള്ളി UK ലെ ഒരു യൂണിവേഴ്സിറ്റി US ലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു പ്രൊഫസർ, വാങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ. ആ പ്രൊഫസറിൻ്റെ കീഴിലൊരു വലിയൊരു ഇൻവെൻഷൻസ് ഒക്കെ ഒരു 2014 തൊട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ട്രൈബോ ഇലക്ട്രിക്, നമ്മളുടെ ഫ്രിക്ഷൻ വിയർ എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതൊരു അതിൽ നിന്ന് അതിലെ പോസിറ്റീവ് ഫ്രിക്ഷൻ, രണ്ട് മേറ്റിംഗ് സർഫസ് തമ്മിലുള്ള മൂവ്മെൻ്റ് ആണല്ലോ ഫ്രിക്ഷൻ വിയറൊക്കെ നമ്മൾ പറയും, നമ്മൾ സാധാരണ നമ്മളുടെ ടയറിൻ്റെ തേയ്മാനം. അപ്പോൾ ഈ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സർഫസുകൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചാർജ് കൊടുത്തിട്ട് അത് തമ്മിലുള്ള മൂവ്മെൻറ്റിൽ നിന്ന് വളരെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ചെറിയൊരു സെറ്റപ്പിൽ നിന്ന് വളരെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലേക്കുള്ള കറണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ അവർ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻവെൻഷൻസ് ഓരോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നാനോ ട്രൈബോ എനർജിയോ അങ്ങനെ എന്തോ ഒരു ജേണലുണ്ട്. ആ ഒരു ജേണലിൽ ഈ വാങ് എന്ന് പറയുന്ന എഡിറ്റ് ആ സയൻറ്റിസ്റ്റ് ആണ് അതിൻ്റെ എഡിറ്റർ. ആ പുള്ളി പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, നമ്മളിനി നമ്മളുടെ കൈയുടെ ജസ്റ്റ് മൂവ്മെൻറ്റ് പോലും നമുക്ക് എന്താ ഹൈ ഔട്ട്പുട്ട് എനർജി ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ്, നമ്മളുടെ നടക്കുന്ന ആ ഒരു നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മൂവ്മെൻറ്റുകളൊക്കെ ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് പോലുള്ള ഇതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ആയിരുന്നു ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലെവൽ മാറി ഈ ഒരു പുതിയ കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് വളരെയധികം ഹൈ എനർജി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ ഡെവലപ്മെൻറ്റ്സ് ആയി കഴിഞ്ഞു ഓൾറെഡി. ഇനി അത് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരാൻ അധികം നാൾ വരില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ തന്നെ കൈ മൂവ്മെൻറ്റ് ഇതുപോലുള്ള നമ്മളുടെ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക്, റോബോട്ടിക്സിൻ്റെയും അതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിലേക്കൊക്കെ വരുന്ന നമ്മളുടെ ഓരോ മൂവ്മെൻറ്റുകളും കൃത്യമായിട്ട് എനർജൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകണമെന്നില്ല റിസർച്ചിലുള്ള.
കുറച്ച് പേര് എന്തായാലും ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇതുപോലുള്ള ടോപ്പിക്കുകളൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ജസ്റ്റ് ഈ ഒരു പീസോയിൽട്ട് ക്വാർട്സ് ക്രിസ്റ്റലിനെ കുറിച്ച് ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ഓർത്തു പോയതാണ്. ക്വാർട്സ് ക്രിസ്റ്റലൊക്കെ വളരെ കുറേ നാളുകളായിട്ടുള്ളതാണ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സെറ്റപ്പ് ആ ഒരു ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് അത് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ നിന്ന് അതിനെ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് പീസോ ഇലക്ട്രിക് ക്വാർട്സ് ജനറേറ്റ് ഇത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആക്സലറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇനി പോവും. നല്ല ഡിവൈസസുകൾ വരും, സെൻസറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമൊബൈൽസിലായാലും ഏതൊരു മെഷീൻസിലായാലും ഹൈ ലെവലിലുള്ള സെൻസർ സെൽഫ് പവേഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യത നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സ് 10 ഇയേഴ്സിനുള്ളിൽ തന്നെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നല്ല ഫീൽഡാണ്. നിങ്ങൾ ബേസിക് ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കുക. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിലേക്കൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ പഠിക്കുന്ന ഡൈനാമിക്സ് ഓഫ് മെഷീനറിയുടെയും തെർമോഡൈനാമിക്സ് HMT ഇതുപോലുള്ള ഹീറ്റ് ഇതിൽ നിന്നൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റും ഇതുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം നമുക്ക് ഏതൊരു അക്രഡിറ്റേഷനൊക്കെ പോകുമ്പോഴും NBA NAAC ഇതുപോലുള്ള അക്രഡിറ്റേഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് നിങ്ങളുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ആ സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്റ്റ് ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നമ്മളിവിടെ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ ഒന്നും ഇല്ലാതെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ സിലബസ് നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ ഡൈനാമിക്സ് ഓഫ് മെഷീനറി ഇതുപോലുള്ള സബ്ജക്റ്റുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്റ്റുകളും റിസർച്ചുകളും ഒക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ സമയം പോകുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സംസാരിക്കാം. ഡ്യൂ ടു ദി പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി ദി ക്രിസ്റ്റൽ പ്രൊഡ്യൂസ് എ വോൾട്ടേജ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ആക്സിലറേറ്റീവ് ഫോഴ്സ്. ബൈ മെഷറിംഗ് ദിസ് വോൾട്ടേജ് വി ക്യാൻ ഡിറ്റർമൈൻ ദി ആക്സിലറേഷൻ വിത്ത് ഹൈ ആക്യുറസി. അതായത് ഈ ഒരു വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്യുറസി നമ്മളുടെ വോൾട്ടേജായിട്ട് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്തിട്ട് ഹൈ ആക്യുറസിയിൽ ഇതിനെ നമുക്ക് ആ ഒരു വൈബ്രേഷനെ യൂണിറ്റ് നമുക്കൊരു വാല്യൂ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ആക്സിലറേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ആക്സിലറോമീറ്റർ അതാണ്. ഇനി സീസ്മോമീറ്റർ എന്ന് പറയുന്ന അടുത്തൊരു ഇതുണ്ട്. സീസ്മോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതൊരു വലിയൊരു സെറ്റപ്പാണ്. നമ്മൾ എർത്ത് ക്വേക്കൊക്കെ നമ്മൾ ഭൂമി ഉലുക്കം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ വൈബ്രേറ്റ് ചെയ്യുന്ന കേസുകളിൽ അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സീസ്മോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമുക്കിപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ടാവും, ഇവിടെ ഒരു ഹെവി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെയിറ്റ് നമ്മൾ ഫ്രെയിം വൈബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫ്രെയിമിനൊരു എർത്ത് ക്വേക്ക് ഉണ്ടായി, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതൊരു സ്പ്രിങ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെയിറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഹൈ മാസ് ഉള്ളൊരു വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇനേർഷ്യ മൂലം ഒരു വളരെ ചെറിയൊരു വൈബ്രേഷൻ പോലും നമുക്ക് ഇതിൻ്റെ ഇനേർഷ്യ കാരണം അത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്താ സീസ്മോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 by 10 raised to 6 cm വരെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് അതായത് എർത്ത് ക്വേക്കിൻ്റെയൊക്കെ എർത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രെയിം വൈബ്രേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് വരെ നമുക്ക് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ സീസ്മോമീറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഇതാണ്. ഒരു ഹെവി മാസ് ഉണ്ടാവും, ഒരു സ്പ്രിംഗ് ഉണ്ടാവും, നമ്മുടെ ഫ്രെയിം അറ്റാച്ച് ചെയ്തിരിക്കും, പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡിവൈസ് ഉണ്ടാവും. അതിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ മെഷർമെൻറ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റൊട്ടേറ്റിംഗ് ഡിവൈസ് ഉണ്ടാവുന്നത്. പിന്നെ സീസ്മോ മീറ്റർ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും നോക്കിയാൽ എ സീസ്മോ മീറ്റർ ഇസ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് ദി മൂവ്മെൻറ്റ് വൈബ്രേഷൻ ഓഫ് ദി എർത്ത്. എ സിമ്പിൾ സീസ്മോ മീറ്റർ ഈസ് സെൻസിറ്റീവ് ടു അപ് ഡൗൺ മോഷൻ ഓഫ് ദി എർത്ത്. അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദി എർത്തിൻ്റെ ആ ഒരു മോഷനെ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സീസ്മോമീറ്റർ എന്ന് പറയുന്നത്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇറ്റ്സ് വർക്കിംഗ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ വിഷ്വലൈസിങ് എ വെയ്റ്റ് ഹാങ്ങിങ് ഓൺ എ സ്പ്രിംഗ്. അപ്പോൾ ഈ വെയ്റ്റിൻ്റെ ഒരു മാസ് ഹാങ് ചെയ്യുന്ന അതിൻ്റെ ഇനേർഷ്യ വെച്ചിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്.
അതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ എഴുതുന്നുണ്ട്. ഈ ഇനേഷ്യ മൂലം ഉണ്ടാകുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതുപോലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്പ്രിംഗ് ആൻഡ് വെയ്റ്റ് ആർ സസ്പെൻഡഡ് ഫ്രം ദി ഫ്രെയിം ആൻഡ് ദാറ്റ് മൂവ്സ് അലോങ് വിത്ത് ദി എർത്ത് സർഫസ് ആസ് ദി എർത്ത് മൂവ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി വെയ്റ്റ് ആൻഡ് ദി എർത്ത് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദി വെർട്ടിക്കൽ ഗ്രൗണ്ട് മോഷൻ. ഇഫ് എ റെക്കോർഡിംഗ് സിസ്റ്റം ഈസ് ഇൻസ്റ്റോൾഡ് സച്ച് ആസ് റൊട്ടേറ്റിംഗ് ഡ്രം അറ്റാച്ച് ടു ദി ഫ്രെയിം ആൻഡ് എ പെൻ അറ്റാച്ച് ടു ദി മാസ് ദിസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി വെയ്റ്റ് ആൻഡ് ദി എർത്ത് ക്യാൻ ബി റെക്കോർഡ് ടു പ്രൊഡ്യൂസ് എ ഹിസ്റ്ററി ഓഫ് ഗ്രൗണ്ട് മോഷൻ കോൾഡ് സീസ്മോഗ്രാം. അപ്പോൾ ഈ ഒരു മാസിൻ്റെ അറ്റാച്ചിൽ നമ്മൾ ഒരു പെൻ വെച്ചിട്ട്, പെൻ എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റൈലാണ്, ഓൾഡ് സ്റ്റൈലായിട്ടുള്ള പെൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിലേക്ക് ഈ വാല്യൂസ്, ഈ മാർക്കിങ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ആ ഒരു കളക്ഷൻ ഓഫ് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീസ്മോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. ഇത് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിലായിട്ടുള്ള രീതിയിലേക്ക് ഹൈ സെറ്റപ്പിലേക്ക് നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പെന്നും ഇത് വെച്ചിട്ടൊക്കെയുള്ള ആ ഒരു മെഷർമെൻറ്റ് പണ്ട് ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ സീസ്മോമീറ്റർ ഓപ്പറേറ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇനേഷ്യ, അത് ഇനേഷ്യയുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സീസ്മോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സ്റ്റേഷനറി ഒബ്ജക്ട്സ് സച്ച് എസ് വെയ്റ്റ് ഇൻ ദി എബോവ് പിക്ചർ റിമെയിൻ സ്റ്റേഷനറി അൺലെസ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ദം. അപ്പോൾ നമ്മളുടെ വെയ്റ്റ്, അതിൻ്റെ ഇനേഷ്യ, ആ ഒരു ഫോഴ്സ് എക്സ് ബോട്ടം പോർഷനിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് എർത്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇനേഷ്യ ഉണ്ടാവും. ആ ഒരു ഇനേഷ്യ വെച്ചിട്ട് അത് മൂവ്മെൻ്റ് നടത്തുന്ന വെയ്റ്റ് ദി എബോ പിക്ചർ റിമെയിൻ സ്റ്റേഷനറി ആണുള്ള, അത് സ്റ്റേഷനറി ആയിട്ടിരിക്കും. എപ്പോൾ നമ്മളുടെ ഒരു ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ, എർത്ത് ക്വേക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് സ്റ്റേഷനറി ആയിട്ടിരിക്കും. പക്ഷേ എർത്ത് ക്വേക്ക് ഇതുപോലുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ, ആ വൈബ്രേഷൻ അനുസരിച്ച് ആ ഒരു വെയ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ ഇനേർഷ്യ പ്രോപ്പർട്ടി കൊണ്ടിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിൻ്റെ സെൻസിറ്റിവിറ്റി 1/10⁻⁶ സെൻറ്റിമീറ്റേഴ്സ് വരെ ആക്യുറസിയിൽ അത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, സീസ്മോമീറ്റേഴ്സ് ഓൾസോ കോമൺലി റെക്കോർഡ് ഗ്രൗണ്ട് മോഷൻസ് കോസ്ഡ് ബൈ ദ വൈഡ് വെറൈറ്റി ഓഫ് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് സോഴ്സസ് സച്ച് എസ് ട്രീസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്, കാർസ് ആൻഡ് ട്രക്സ് ഓൺ ദി ഹൈവേ, ആൻഡ് ഓഷ്യൻ വേവ്സ് ക്രാഷിംഗ് ഓൺ ദി. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ എർത്ത് ക്വേക്ക് മാത്രമല്ല, ഓരോ മാൻ മെയ്ഡ് സോഴ്സസ് ആയിട്ടുള്ള കേസുകളും, കാറ് വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്ന കേസുകളിൽ, ഓഷ്യൻ വേവ്സിൻ്റെ കേസുകളിൽ, പിന്നെ ട്രീസ് മരങ്ങളൊക്കെ ആടുന്ന ആ ഒരു ഇതിൻ്റെ, ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സീസ്മോമീറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്, സീസ്മോഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളിത് വായിച്ച് നോക്കുക. പിന്നെ ഇതുപോലെ തന്നെയാണ് നമുക്ക് വൈബ്രേഷൻ എക്സൈറ്റർ. നമുക്കിപ്പോൾ ഒരു മെഷീൻസിൽ നമുക്ക് വൈബ്രേഷൻ എക്സൈറ്റേഷൻ കൊടുക്കണമെന്ന് വിചാരിക്കുക, അതിന് ഉപയോഗിക്കുന്നതാണ് വൈബ്രേഷൻ എക്സൈറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് പല ക്ലാസ്സുകളുണ്ട്, മാനുവൽ എക്സൈറ്റർ, മെക്കാനിക്കൽ എക്സൈറ്റർ, ഇലക്ട്രോ ഡൈനാമിക് എക്സൈറ്റർ, ഇലക്ട്രോ ഹൈഡ്രോളിക് എക്സൈറ്റർ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഹാമർ വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു ബ്ലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു ഡ്രമ്മിലോ ഒക്കെ ബ്ലോ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ബ്ലോ കൊടുക്കുമ്പോൾ ഇമ്പാക്റ്റ് ഹാമർ വെച്ചിട്ട് ഒരു ഇതുപോലുള്ള ഒരു ബീമിൽ, കാൻഡിലിവർ ബീമിൽ നമ്മളൊരു ബ്ലോ കൊടുക്കുന്നു. അവിടെ അതിൻ്റെ അറ്റത്തൊരു ആക്സിലറോമീറ്റർ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനെ ഈ ആക്സിലറോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആക്സിലറോമീറ്ററിൻ്റെ പീസോ ഇലക്ട്രിക് മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെഗറ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ വൈബ്രേഷൻ എക്സൈറ്റേഴ്സ് നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരുന്നുണ്ട്. വൈബ്രേഷൻ എക്സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യം, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഹാമർ ഇതുപോലുള്ള ഇനേഷ്യ ഫോഴ്സ് മെക്കാനിക്കൽ എക്സൈറ്റർ, ഇതൊക്കെ നമ്മളുടെ സ്കോച്ചിയോക്ക് മെക്കാനിസം, ഈ മെക്കാനിസംസ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. സ്കോച്ചിയോക്ക് മെക്കാനിസം ഒക്കെ വെച്ചിട്ട് നമ്മൾ വൈബ്രേഷനെ മെഷർ ചെയ്ത് വൈബ്രേഷൻ എക്സൈറ്റേഴ്സ് കൊടുക്കുന്ന കുറേ കേസുകളുണ്ട് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എയറോപ്ലെയിൻസിൻ്റെ കേസിലാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് മെക്കാനിക്കൽ എക്സൈറ്റർ, ഇതുപോലെ മെക്കാനിക്കലി ആയിട്ടുള്ള തന്നെ കുറേ ടൈപ്പ് എക്സൈറ്റർ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക.
അതിൻ്റെ നോട്ട് നിങ്ങൾ നോക്കുക. എക്സൈറ്റർ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ എക്സൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കേസാണ്. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം അവസാനിച്ചുകൊണ്ട് നിർത്തുവാണ്. കുറച്ചധികം ഇലക്ട്രോഡൈനാമിക് എക്സൈറ്റർ, ഹൈഡ്രോളിക് എക്സൈറ്റർ ഇതുപോലുള്ള കുറച്ച് എക്സൈറ്റേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ എക്സൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനേഷ്യ, അതിൻ്റെ കമ്പാരിസൺ ഓഫ് എക്സൈറ്റർ ഡി ഓക്കെ. അപ്പോൾ എക്സൈറ്റർ പല ടൈപ്പിലുണ്ട്. നമുക്ക് ഇന്ന് ഇന്നിപ്പോൾ നിർത്താം, നോക്കാം. അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഇതുകൂടി പറഞ്ഞിട്ട് ഒരു 15-10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന 10 മിനിറ്റ്സ് ഈ ഒരു പോർഷൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും.